മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നവരെ പിറവിക്കാലം ഒന്നാമത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം മത്തായിട്ട് സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ളതാണ് അവിടെ നാം നമ്മുടെ കർത്താവായ ഈശോ മിസിഹായുടെ ജനനത്തിലും അവിടുത്തെ തിരുമുഖ ദർശനത്തിലെ സന്തോഷിക്കുന്ന ജ്ഞാനികളെയും അവിടുത്തെ ജനത്തെക്കുറിച്ചുള്ള വാർത്ത അറിഞ്ഞ മാത്രയിൽ അസ്വസ്ഥനാകുന്ന ഹെറോദേസിനെയും കാണുന്നുണ്ട് ഞാനിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ ജനനമറിയിച്ചു കൊണ്ടുള്ള ആ വെള്ളി നക്ഷത്രം ദർശിച്ച മാത്രമേ തന്നെ അവിടുത്തെ കാണുവാനാഗ്രഹിച്ച് ആ വെള്ളി നക്ഷത്രത്തെ പിന്തുടർന്ന് അവർ ബേത്ലഹേമിലേക്ക് യാത്രയാവുകയാണ് വഴിമത്തിയെ വഴികാട്ടിയായ നക്ഷത്രം കാണാതെ ആയപ്പോൾ ഹെറുതസിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നിയെന്ന അവർ ബദുലഹേമിൽ ഭൂജാതനായ യഹൂദരുടെ രാജാവിനെ അന്വേഷിക്കുകയാണ് യഹൂദർക്ക് വേണ്ടിയുള്ള രാജാവ് ബേദലഹേമിൽ ഭൂജാതനായി എന്ന അറിഞ്ഞ മാത്രയിൽ അസ്വസ്ഥനാകുന്ന ഹെറോദേസ് നമ്മുടെ കർത്താവ് ഐസ്വാമിസിഹായുടെ ജനനത്തെക്കുറിച്ച് സദ്വാർത്ത ജ്ഞാനികളിൽ സന്തോഷം ജനിപ്പിച്ചപ്പോൾ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ തൻ്റെ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് ഹെറോദേസിനെ അലട്ടിയത് നമ്മുടെയൊക്കെ ജീവിതത്തിന് പലപ്പോഴും നമ്മുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നമുക്കുള്ള സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം പലപ്പോഴും അലട്ടാറില്ലേ എങ്ങനെയുള്ള ഭയത്താൽ നമ്മൾ അലട്ടപ്പെടുമ്പോൾ അതിനെ മറ്റുള്ളവർ കാരണമായി തീരുമോ എന്നുള്ള ചിന്തയാൽ നമ്മൾ ഉണരുമ്പോൾ അവർക്ക് നാശത്തിന് കാരണമായി തീരുവാനായിട്ട് പലപ്പോഴും നമുക്ക് ഇടയാകാറില്ല എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതുണ്ട് ഈശോയെ കണ്ടപ്പോൾ ജ്ഞാനികളുടെ ഹൃദയം സന്തോഷിച്ചു കാരണം കാണാൻ ആഗ്രഹിച്ച ആ നന്മ അവരുടെ നയനങ്ങൾ കഴിഞ്ഞു നമ്മുടെ കർത്താവ ഈശോ മിഷിഹായെ കാണുവാനും അറിയുവാനുമുള്ള വലിയൊരാഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മുടെ ഹൃദയത്തിലുണ്ടോ നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതുണ്ട് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ ഈശോയെ അറിയുവാനായിട്ടുള്ള വലിയ ആഗ്രഹമാണോ എൻ്റെ ഈശോയെ സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു ഹൃദയം എനിക്കുണ്ടോ പാപങ്ങളാലും അപരാധങ്ങളാലും എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കുവാനായിട്ട് എനിക്ക് പലപ്പോഴും ഇടയായിട്ടില്ലേ അവസാനമായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കർത്താവ് സോം സിഹായെ ദർശിച്ച ശേഷം ഞാനിങ്ങൾ മറ്റൊരു വഴിയെ അവരുടെ സ്വദേശത്തേക്ക് പോവുകയാണ് വന്ന വഴിയല്ല മറ്റൊരു വഴിയെ അവർ സ്വദേശത്തേക്ക് യാത്രയാവുകയാണ് ഈശോയെ അറിയുന്നവർക്കാർക്കും കഴിഞ്ഞകാല പാപത്തിൻ്റെ വഴികളിലൂടെ തിരികെ നടക്കുവാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ കർത്താവ ഈശോ മിശ്രിഹ നമുക്ക് പ്രദാനം ചെയ്ത ആ രക്ഷയിൽ നിലനിൽക്കണമെങ്കിൽ ഈശോയെ അറിഞ്ഞ് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുന്ന് കാണിച്ചു തരുന്ന ആ നന്മയുടെ പാതയിലൂടെ നടന്നു നീങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കണം തിന്മയുടെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും കർത്താവ് നമ്മെ കൈപിടിച്ചാനയിച്ച ആ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം പോലോ സ്നേഹ പറഞ്ഞു വയ്ക്കും അടിമത്തത്തിൻ്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് നമ്മുടെ ജീവിതത്തെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം രക്ഷകനെ അറിയുവാനായിട്ടും സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതുപോലെ മറ്റുള്ളവരെ ആരെയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നാശത്തിന് കാരണമായി തീരാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം രക്ഷകൻ ആഗ്രഹിക്കുന്ന നന്മയുടെ വഴിയിലൂടെ നടന്നു നീങ്ങി അവിടുത്തെ മഹത്വപ്പെടുത്തുന്നവരായിത്തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാം